പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ അയച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1st. അപ്പോൾ ഇന്ന് തൊട്ട് ഞാനൊരു പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നും അറിയില്ല, ഒരു കാര്യങ്ങളും അറിയില്ല, സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിൻ്റെ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു കാര്യങ്ങളും അറിയില്ല, എന്താണ്, എങ്ങനെയാണ്, എൻ്റെ കയ്യിൽ റിസോഴ്സ് ഇല്ല, ഒന്നുമില്ല. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച നോട്ട്ബുക്കിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് എക്സാമിനായാലും നമുക്കൊന്നും അറിയാത്ത സ്റ്റേജിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഗൈഡായിട്ടുണ്ടാവുക സിലബസ്സാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നെറ്റിൻ്റെ സിലബസ്സും ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പേജിലേക്ക് ആദ്യം എഴുതിയിരിക്കുകയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റഡി റുട്ടീൻ ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞ് ഇതിലൂടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അടുത്ത എക്സാം വരുന്നത് ഡിസംബറിലാണ്, അത്ര സമയമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജൂണിൽ എഴുതണം, അടുത്ത വർഷം ജൂണിൽ എഴുതണം. അപ്പോൾ ഡിസംബറിൽ എഴുതാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സിലബസ് എഴുതി വെക്കണം. സിലബസ് എഴുതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ധൈര്യമാണ്, ഒരു ഗൈഡ് പോലെയാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതി വെക്കണം. എൻ്റെ മെയിൻ പേപ്പർ കൊമേഴ്സ് ആണ് കേട്ടോ. ഞാൻ ബി കോം എം കോം ആണ് ചെയ്തത്. ഇപ്പോൾ കൊമേഴ്സ് ആണ് മെയിൻ പേപ്പർ. പിന്നെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ എഴുതാം, നെറ്റ് എഴുതാം. പക്ഷേ സെക്കൻഡ് ഇയറിൽ നിന്ന് എഴുതായിരിക്കും ഒന്നും കൂടി നല്ലത്. കാരണം നമ്മൾ അപ്പോഴേക്കും സിലബസ് ഒന്നും കൂടി കവർ ചെയ്യും. നമ്മുടെ പി ജിൻ്റെ സിലബസിനോട് സെയിം ആണ് ഏകദേശം. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ എഴുതാനാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എഴുതാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഡിസംബറിലേക്ക് സിലബസൊക്കെ കവർ ചെയ്ത് എനിക്കത് കോൺഫിഡൻസ് ആവുകയാണെങ്കിൽ എഴുതണം. അപ്പോൾ ഞാനൊരു റുട്ടീൻ പോലെ സ്റ്റഡി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനത് കഴിഞ്ഞിട്ടുണ്ട്, സിലബസൊക്കെ സെറ്റാക്കി. ഇനി നമുക്കൊരു ടൈം ടേബിൾ വേണം. അപ്പോൾ എനിക്ക് ഇത് മാത്രം നോക്കിയാൽ പോരാ, എനിക്ക് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വരെ ഡിസംബറിലായിരിക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കണം, പിന്നെ ഈ എക്സാമിനുള്ളത് നോക്കണം, വേറെ എക്സാമിൻ്റെ മുന്നേ, അതായത് പി ജി എക്സാമിൻ്റെ മുന്നേ തന്നെ എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം നോക്കണതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ ഞാൻ എഴുതുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇന്നിപ്പോൾ ഈ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങൾക്കും പിന്നെ ഓരോ സെപ്പറേറ്റ് മാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാക്കിയിട്ടും എഴുതുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഒക്കെ ഒരു മാസം ഇത് ചെയ്താൽ എനിക്ക് ബാക്കി എത്ര സമയം കിട്ടും ഒക്കെ നോക്കണമല്ലോ. നമുക്കെല്ലാം മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പേപ്പർ 2, അതായത് എൻ്റെ മെയിൻ പേപ്പർ കൊമേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഇത്രയും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉള്ളത്. ബാക്കിയുള്ളത് നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബാക്കിയുള്ള എക്സാമുകൾക്ക് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കോംപ്രിഹെൻഷൻ ഉണ്ട്, അതുപോലെ ലോജിക്കൽ റീസണിങ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം നമ്മളെപ്പോഴും ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിയും കൂടി നോക്കിയിട്ട് ചെയ്യാൻ പറ്റും പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മാറ്റി 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 കളിക്കേണ്ടി വരും. അപ്പോൾ അതിനെനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ മൊത്തത്തിലുള്ള ടൈം ടേബിൾ ചെയ്തിട്ട് ഓഗസ്റ്റിന് ചെയ്യേണ്ടത് മാത്രമാക്കിയിട്ടാണ് അടുത്തത് എഴുതുന്നത്. ഓഗസ്റ്റിനെ തന്നെ നമ്മൾ വീക്കിലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു വീക്കിലേക്ക് ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് നോട്ടും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യുമെന്നറിയില്ല, എങ്ങനെ കളക്ട് ചെയ്യുമെന്നറിയില്ല, സോഴ്സുകൾ എവിടെ ഉണ്ട് ഒന്നും അറിയില്ല. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. ആസ് എ ബിഗിനർ എന്താ പറയുക, എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ അത് ഏകദേശം ഞാൻ റെഡിയാക്കി. അപ്പം ഞാൻ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അത് എൻ്റെ ഒരു ടൈമിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ടാണ്, അത് നോക്കി ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പി ജി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നെറ്റിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ മാർജിൻ വരയ്ക്കാണ് കേട്ടോ. അത് അസൈൻമെൻറ്റ് സെപ്റ്റംബറിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഡിസംബറിൽ എക്സാം എഴുതണമെങ്കിൽ സെപ്റ്റംബറിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള മാർജിൻ വരച്ച് വെക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം 4 സൈഡൊക്കെ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഒരു സൈഡ് പോലും ഉണ്ടാവില്ല, മടിയാണ്. മാർജിൻ വരയ്ക്കാൻ ഭയങ്കര മടിയാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതെല്ലാം പേപ്പറുകളൊക്കെ ഒന്ന് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫയലിലാക്കി വെക്കാം. അപ്പോൾ പിന്നെ മാർജിനുള്ളത് സിമെൻറ്റിന് എടുക്കാം, അല്ലാത്തത് നമുക്ക് നെറ്റിൻ്റെ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നെറ്റിന് പിന്നെ അങ്ങനെ മാർജിനൊന്നും വരച്ച് സെറ്റാക്കണ്ടല്ലോ. പിന്നെ ഞാൻ നോട്ട്ബുക്ക് ഉപയോഗിക്കുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്ബുക്കിൽ ഒക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പഠിക്കാനുള്ളൊരു തര വന്നില്ലെങ്കിലോ, പേപ്പറാകുമ്പോൾ നമുക്കിങ്ങനെ വെറുതെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് നടന്നാൽ മതിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പഞ്ച് ചെയ്യണ സാധനമാണ് വെച്ച് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫയലിലാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് ഇപ്പുറത്തെ സൈഡിലൊരു പോക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സിലബസ് അതിൽ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കതൊന്ന് ഒന്നും കൂടെ ഒരു ഉഷാറായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അറിയില്ല അത് എവിടം വരെ പോകുന്നുള്ളത്. പിന്നെ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ സിലബസ് ഏതിൻ്റെ ആണെങ്കിലും സിലബസ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആ എക്സാമിനോട് ഒന്നും കൂടി ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടി പറ്റും. അങ്ങനെ സിലബസൊക്കെ വെച്ച് ആ സമ്പറ്റ പേപ്പറൊക്കെ അതിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ ഇന്നിപ്പം മെയിനായിട്ട് ചെയ്തത്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ ഒരു പ്രാന്തിന് ചെയ്യാണ്, സംഭവം വേറെ ഒന്നുമല്ല. അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ബ്ലാങ്ക് ആയി എടുക്കണ കണ്ടപ്പോൾ ഒരു രസം തോന്നിയില്ല. അപ്പോൾ ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അത് ഞാൻ വെറുതെ ചെയ്തതാണ്. അപ്പം ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കോമഡിയാണ്. ഇത് ഞാൻ പണ്ടൊരു ജേണലിൻ്റെ ഒരു പ്രാന്തൊക്കെ നൽകിയപ്പോൾ ഒരു വാഷി ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഉണ്ടാക്കി സ്റ്റിക്കറൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് ഒട്ടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ഒന്നും കൂടി അട്രാക്റ്റീവ് ആകുമ്പോൾ നമുക്കൊരു ഇതാവുമല്ലോ. പിന്നെ മാത്രമല്ല, നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് വരും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അതിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒരു കോട്ട ഇത് ജസ്റ്റ് ഒരു കോട്ട എഴുതി കൊടുക്കുന്നുണ്ട്, ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടി വരട്ടെ. അപ്പോൾ അതും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ടൈം ടേബിളിൻ്റെ ഭാഗമൊക്കെ സെറ്റായി. അപ്പം ഞാനിത് ടൈം ടേബിൾ ഓരോ മാസത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ ദിവസം ഒരു ദിവസത്തിന് വേണ്ടി ചെയ്യണ്ട, കാരണം നമ്മൾ ഇപ്പോൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മതിയല്ലോ. അതിനെ ഒരു ദിവസമല്ലേ നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നാളെ തൊട്ടിട്ടാണ് ഇപ്പോൾ നോട്ട്സ് തയ്യാറാക്കാൻ പോണത്. പിന്നെ നമ്മളെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലും ഒരു നല്ല അടിപൊളി കോട്ടൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതും കൂടി റെഡിയാക്കി അവിടെയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്ക് സെറ്റാവും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാനാണ് ഇഷ്ടം. അതിപ്പോൾ നോട്ട്സ് ആണെങ്കിലും നല്ല വൃത്തിയിൽ അണ്ടർലൈനൊക്കെ ചെയ്ത് എഴുതുന്ന അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഓണമൊക്കെ അല്ലേ, പൂക്കളൊക്കെ കൊണ്ടുവന്നവിടെ നിറയട്ടെ. അങ്ങനെ അതും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാം. ഈ ഞാൻ ഈ കോട്ട് എഴുതുന്നത് ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് ഒക്കെ ഏറ്റെടുത്ത് അത് പെട്ടെന്ന് ഒഴിവാക്കാൻ എളുപ്പമാണ്, നിർത്താൻ എളുപ്പമാണ്. പക്ഷെ നമ്മളതൊന്നും കൂടി ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് എവിടം വരെ പോകുന്ന അത് ഞാൻ നോക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നോട്ട്ബുക്കൊക്കെ സെറ്റാക്കി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് നെറ്റിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ